ഹായ് ഫ്രണ്ട്സ്, ഷെറിൻസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ചെറുപയർ മുളപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഈ ചീരത്തോരനാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ അടുക്കളയിൽ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പയർ കുതിർത്ത് വെച്ചിട്ട് അത് നല്ലോണം മുളപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷായിട്ടുള്ള ചീര നമുക്ക് തോരൻ വെക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയും കൂടിയാണ്. അതിപ്പോൾ ചെറുപയറാണ് ഞാൻ മുളപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇത് എന്ത് വേണമെങ്കിലും മുളപ്പിക്കാം. കടുക്, ഉലുവ, അതുപോലെ തന്നെ ഉണക്കപ്പയർ, എന്ത് വേണമെങ്കിലും ഇതുപോലെ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് തന്നെ ചീരത്തോരൻ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് ടിഷ്യൂ പേപ്പറിലാണ് ഇത് മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. നനച്ച് കൊടുത്ത് 5 ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. 5 ദിവസത്തെ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഇത് ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഇല പ്രായമാകുമ്പോൾ തന്നെ ഇതിനെ നമുക്ക് മുറിച്ച് വേണമെങ്കിൽ വേരോടുകൂടി തന്നെ തോരൻ വയ്ക്കാം. പക്ഷെ എനിക്ക് വേരോടുകൂടി വെച്ചപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. അത് വേവാത്തത് പോലെ തോന്നി. അതുകൊണ്ട് ഞാനിതിങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാത്രത്തിൽ ഇങ്ങനെ മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഒരു ഭാഗം ഇത്ര തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പാത്രത്തിലുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ്. അപ്പോൾ അടുത്ത പാത്രത്തിലേയും കൂടി ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ 2 ഇല പ്രായമാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ദിവസം കൂടി നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൂക്കും. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് 2 ഇല പ്രായമാകുമ്പോൾ തന്നെ ഇതിനെ മുറിച്ച് തോരനാക്കുന്നത്. അപ്പോൾ അതേ 2 പാത്രത്തിലേയും കൂടി മുറിച്ചെടുത്തപ്പോൾ അത്യാവശ്യം നല്ലോണം ചീരയുണ്ട്. കണ്ടില്ലേ, ഇത്രയും ചീര എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസത്തേക്കുള്ള തോരനുള്ള ചീര നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ ഞാൻ ചീര നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരുപാട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ തോരൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചീരത്തോരനൊന്നും അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഉള്ളി ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനൊരു 3-4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയാണ് ചീരത്തോരന് കൂടുതൽ ടേസ്റ്റ്. അതിപ്പോൾ ഏത് ചീരയാണെങ്കിലും ഉള്ളിയാണ് ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ്. അത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണം. അതിനെ നമുക്ക് സിമ്മിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്, ചിരകിയ തേങ്ങ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടിപ്പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം, മരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ചെറുപയറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മുളപ്പിച്ച് ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ചീര. അപ്പോൾ ഇതിടയ്ക്കൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് അധികം നേരം ഒന്നും വെന്തെടുക്കാനായിട്ട് സമയമൊന്നും വേണ്ട. ഒന്ന് വാടി വന്നാൽ മതി. ഇനിയൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. നേടല്ലേ, നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ചീര സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുക്കുക. ഇങ്ങനെ മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ.
മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ചീരയുടെ കൂടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചോറൊക്കെ ആവുന്ന ആ ഒരു സമയം കൊണ്ട്, ഊണ് കഴിക്കുന്ന ഒരു സമയം കൊണ്ട് ഇത് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പയറൊക്കെ മുളപ്പിച്ച് വീട്ടിൽ തന്നെ ചീരയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.